ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഡെസേർട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഇതിന് വേണ്ടി തയ്യാറാക്കിയാൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. കേക്കെല്ലാം കഴിക്കുന്ന അതുപോലത്തെ ഒരു ഫീല് തന്നെ ഇതിലേക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഇതാണിത്. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ഞാൻ രണ്ട് ചെറിയ പൈനാപ്പിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ചെറുതായി കട്ട് ചെയ്യണം. വളരെ കുഞ്ഞായി കട്ട് ചെയ്താൽ അത്രയും നല്ലത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. എങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പി ചാനലിലിട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. ഇവിടെ ഞാനെടുത്തത് 2 കപ്പ് പൈനാപ്പിളാണ്. നമ്മുടെ പുഡിംഗ് ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമുക്ക് പൈനാപ്പിൾ വേണ്ടത്. അപ്പം നമ്മുടെ പൈനാപ്പിൾ വളരെ ചെറുതായി അരിയണം. നല്ല കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞാൽ അത്രയ്ക്കും നല്ലതാണ്. ഇനി ഈ പൈനാപ്പിൾ നമുക്കൊന്ന് ഷുഗർ സിറപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമ്മുടെ പൈനാപ്പിളിൻ്റെ സൈസ് ഒന്നും കൂടി ചുരുങ്ങും. പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായി ഇതിൻ്റെ വെള്ളം വറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഒരു ചെറിയൊരു കാരമലായതുപോലെ ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്യാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായി ബീറ്റ് ചെയ്യാം. നമ്മുടെ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന അത്രയും ബീറ്റ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിളും വിപ്പിംഗ് ക്രീമും റെഡിയായി കഴിഞ്ഞാലും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. അത് കഴിഞ്ഞാൽ നമുക്കിനി ബ്രെഡാണ് ആവശ്യം. ബ്രെഡിൻ്റെ സൈഡെല്ലാം കളഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അത് 1 ഗ്ലാസ് ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. 1/2 ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാലിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. നമ്മൾ പൈനാപ്പിളിൽ നന്നായി ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് പാൽ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലൂസിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഈ ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത ബ്രെഡ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ 2 സൈഡുകൾക്കും നമ്മുടെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. പാലിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് വേണം നമ്മുടെ ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ഫ്ലേവറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തോക്ക്. നല്ലൊരു കേക്കെല്ലാം കഴിക്കുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് ഈ പുഡിങ്ങിന് കിട്ടുന്നുണ്ട്. പുഡിംഗ് ട്രേൻ്റെ ആദ്യത്തെ ലെയറ് ഫുള്ളായിട്ട് നമ്മൾക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഗ്യാപ്പൊന്നുമില്ലാതെ ഫുള്ളായി ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണമെന്നില്ല. ഇതിൻ്റെ ഫ്ലേവർ ഒരുപാട് നല്ലോണം കിട്ടും കുറച്ചിട്ടാൽ തന്നെ. അപ്പോൾ ഇത് അവിടെ ഇവിടെ ആയിട്ട് കുറേശ്ശേ ആയിട്ട് കൊടുക്കാം.
പൈനാപ്പിൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബ്രെഡ് ഡിപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് പൈനാപ്പിൾ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് വിപ്പിംഗ് ക്രീം ഇട്ടാൽ നല്ലൊരു പുഡിംഗ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിളിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ടും ഇതുപോലെ ചെയ്യാം. പക്ഷേ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ജാമും വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഒരുക്കം ഉണ്ടാക്കി നോക്ക്. പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ ഓരോ ലെയറും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിലേക്ക് ഡെക്കറേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ എന്തും വേണമെങ്കിൽ ചെയ്യാം ഇതിലേക്ക്. ഇവിടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷിലേക്ക്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്കാണ് ഞാനിവിടെ പിസ്ത എസൻസ് മിക്സ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ബിസ്ക്കറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാൻ പിസ്ത എസൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ചോക്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ഇട്ടുക. ഇനി ഇതിലേക്ക് നമുക്കൊരു കത്തി വെച്ച് ഒരു ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. കത്തി വെച്ച് ഇതുപോലെ ചെയ്താൽ നല്ലൊരു സിഗ്സാക്ക് പോലെ ഡെക്കറേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു കുട്ടിലെ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.